ഇ-ടോക്സ് കൊറോണയുടെ സഞ്ചാര വഴികൾ. ആരോഗ്യ കേരളം വയനാട് അവതരിപ്പിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിപാടി. ഉടലിലും ഉയിരിലും അതുപോൽ മനസ്സിലും ആരോഗ്യം നിറയുസിന്റെ മഹാവൃക്ഷത്തിൽ പുതുതളിരില വിരിയ നമസ്കാരം പ്രിയ മാറ്റുലി ശ്രോതാക്കളെ, ആരോഗ്യ കേരളം വയനാട് വളരെ സ്തുത്യർഹമായ രീതിയിൽ മറ്റ് ജില്ലകൾക്ക് മാതൃകയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിസ്തർക്കമായ യാഥാർത്ഥ്യമാണ്. ആരോഗ്യ കേരളം വയനാടിന്റെ ഏറ്റവും നൂതനമായ സംരംഭമാണ് റേഡിയോ മാറ്റുലിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഇ-ടോക്സ്. ഇ-ടോക്സിന്റെ ഈ അധ്യായത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആരോഗ്യ കേരളം വയനാട് പ്രോഗ്രാം മാനേജർ ഡോക്ടർ അഭിലാഷും ആരോഗ്യ കേരളം വയനാട് ഇൻഫർമേഷൻ ഇൻചാർജ് ഡോക്ടർ സന്തോഷുമാണ്. സാർ, റേഡിയോ മാറ്റിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. സാറെ, ശരിക്കും കേരളത്തിൽ പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് തോട്ട്സിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം രണ്ടുപേരുണ്ടായിരുന്നത് പോയി, ഇനി ഒരാളും എത്രയും പെട്ടെന്ന് തന്നെ നെഗറ്റീവിലേക്ക് പോവുകയും അയാളുടെ കാര്യം രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷെ സാർ തൊട്ടു മുമ്പ് സൂചിപ്പിച്ച പോലെ കേരളത്തിൽ നിന്നായിരിക്കാൻ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ആളുകളുള്ളത് ഇപ്പം മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി എക്സ്റ്റെൻസീവായിട്ട് വൈഡാവുകയും ചെയ്യണം. അപ്പം ഇങ്ങനെ പാൻഡമിക് ആകുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ സേഫായി എന്ന് പറയാൻ എത്രമാത്രം പറ്റും? അതുപോലെ നമുക്കൊരു ലോക്ക്ഡൌണ് എന്ന് എന്ത് ചിലർക്ക് ആളുകൾ ചോദിക്കും, നമുക്ക് ഈ 14-ാം തീയതി കൊണ്ട് തീരുമോ, ഇത് എത്ര നാളൊക്കെ പോകും, ഒരു വലിയ ടെൻഷനാണ്. അതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നോക്കിയാൽ? അതാണ്, അപ്പം ഇത് വലിയ ചോദ്യമാണ്. നമ്മളൊക്കെ തന്നെ നിരന്തരം നമ്മളോടും അതേപോലെ തന്നെ ഗവൺമെൻറ്റിനോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. അപ്പം ഇതിൽ നമുക്ക് അറിയേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ December 31 വുഹാനിൽ എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥലത്തു നിന്ന് തുടങ്ങിയിട്ട് ഈ 4-3 മാസങ്ങൾക്കിപ്പുറം 209-210 രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ച് നമ്മുടെ തൊട്ടയൽവക്കത്ത് വരെ എത്തിയ ഒരു മഹാമാരിയാണ് ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അത്ര പെട്ടെന്നൊന്നും ഇത് ഇനി മെരുക്കാൻ മനുഷ്യരാശിക്ക് പറ്റില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധ പ്രവർത്തനമാണ് ഈ കണ്ടെയ്ൻമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ലോക്ക്ഡൗണിലൂടെ മാറ്റി വെക്കുക. ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ശക്തമായ പ്രതിരോധ മാർഗ്ഗമാണ്. നമ്മൾ എന്നിട്ട് അവരെ ബോധവൽക്കരിക്കുക, ജനങ്ങളെ സാറ് പറഞ്ഞ പോലെ തന്നെ ബോധവൽക്കരണം നടത്തുക. എല്ലാ രാഷ്ട്രത്തും ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പം സക്സസ്ഫുൾ ആകും എന്നുള്ളതിനാൽ ഈ ലോക്ക്ഡൌണിൻ്റെ ഉള്ളിൽ ജനങ്ങൾ എത്രമാത്രം ഇതിനോട് ചേരുകയും നമ്മൾ പറയുന്ന മെസ്സേജുകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നൊരു സമയം വരെ ഈ വൈറസിൻ്റെ വ്യാപന ശക്തിയും ആ ത്രെട്ടും നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിന് മുകളിലേക്ക് ഉണ്ടാവും. നമുക്കറിയാം, നമ്മുടെ കേരളം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആദ്യം January 26 ഫസ്റ്റ് വുഹാനിൽ കേസ് വന്നപ്പോൾ സാറ് പറഞ്ഞ പോലെ വെട്ടുകളിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ കൃത്യമായിട്ട് നമ്മൾ അവരെ വന്ന വൈറസുകളെ കൃത്യമായിട്ട് ചെയ്തു. അവർക്ക് മാത്രം 3 പേർക്ക് പോസിറ്റീവ് കിട്ടി, അവരെ തന്നെ ട്രീറ്റ് ചെയ്തു വിട്ടു. നമ്മൾ വീണ്ടും സർവൈലൻസ് നിന്നു, എയർപോർട്ടിലൂടെ നോക്കി നിന്നു, വന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുന്നു. അങ്ങനെയാണ് ഇറ്റലിക്കാരൻ 10 വന്നതും 3-4 പേർക്ക് കൊടുത്തതും. അപ്പോൾ ഇപ്പം കേരളത്തെ സംബന്ധിച്ച് വന്ന ആൾക്കാർ ഇപ്പോൾ വരാതിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പം ഗൾഫ് മിഡിൽ ഈസ്റ്റ് നിന്ന് വരുന്ന ആൾക്കാരും ഇപ്പം ചെന്നൈ, ജർമ്മനി, ഇറ്റലി എന്നൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. അവർ പോസിറ്റീവായിട്ടാണ് വരുന്നത്. അവരെ നമ്മൾ അതിന് ചുറ്റും വലയം വരച്ചു, അവർ പോസിറ്റീവായി, അത് കുഴപ്പമില്ല, അത് നമുക്ക് മാറ്റാനും പറ്റില്ല. അവരിൽ നിന്ന് പ്രൈമറി കോണ്ടാക്ട്, അവരുടെ ബന്ധുക്കൾ, അതും പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രൈമറി കോണ്ടാക്റ്റുമായിട്ടുള്ള സെക്കൻഡറി കോണ്ടാക്ട് വളരെ കുറച്ചാണെങ്കിലും അതും നമുക്കുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് നമുക്കൊരാൾ പോസിറ്റീവായി കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ടും നമ്മൾ അവർ പുറത്തുനിന്ന ആൾക്കാരുടെ ബന്ധപ്പെട്ട ഒരാൾക്കാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. വ്യാപനം നടന്നിട്ടില്ല, കമ്മ്യൂണിറ്റി സ്പ്രെഡ് നടന്നിട്ടില്ല. അങ്ങനെ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് കൊണ്ട് സക്സസ്ഫുൾ പ്രതിരോധമാണ്, അല്ലെങ്കിൽ പ്രതിരോധ മാർഗം, വിജയകരമായ പ്രതിരോധ മാർഗമാണ് കേരളം തീർത്തിരിക്കുന്നത്. ഇനി ഞാൻ ചോദിച്ചതിലേക്ക് വരാം. ഈ ഒരു സാഹചര്യത്തിൽ മറ്റു പല രാഷ്ട്രങ്ങളും സംസ്ഥാനങ്ങളും നമ്മുടെ അത്ര രീതിയിൽ പ്രതിരോധ വലയം തീർക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് പ്രതിരോധ വലയം തീർക്കാൻ സാധിക്കാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് കേരളീയരെ സംബന്ധിച്ച്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, സാക്ഷരതയിലൂടെയുള്ള പൊതുവിദ്യാഭ്യാസ പൊതു ആരോഗ്യ മേഖലയിൽ നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള മാറ്റങ്ങൾ, അതേപോലെ നമ്മുടെ ഭൂഘടന, നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു വലയം, നമ്മളൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള എപ്പോഴും സംസ്കാരം സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലം, ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വലയം തീർക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെ പറ്റിയിട്ടില്ല. അവിടെയൊക്കെ ഇതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജ് തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളൂ. അതായത് കൊല്ലപ്പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു ക്ലാസ് ടെസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഓണപ്പരീക്ഷയുണ്ട്, ക്രിസ്മസ് പരീക്ഷയുണ്ട്, എന്നിട്ട് വേണം നമ്മൾ. അതെ അതെ, അപ്പം അത് ക്ലാസ് ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ പലയിടത്തും. അപ്പം ഇന്ത്യയിലെ കേരളം എന്നത് ഇന്ത്യൻ ജനതയുടെ ഒരു ഭാഗമാണ്.
ഇന്ത്യൻ ജനത മൊത്തമായിട്ട് സംരക്ഷണ വലയത്തിൽ തീർന്നാൽ മാത്രമേ കേരളത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു രക്ഷ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടെയ്ൻമെന്റ് മെത്തേഡ്, നമ്മൾ പറയുന്ന ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തു നിന്നും ഭൂലോകത്തു നിന്നും എന്നാണോ നമ്മുടെ മനുഷ്യരാശിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, ആ ഒരു സമയത്തെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിർത്തി എന്ന് പറയാൻ പറ്റും. അത് അടുത്തും ഉണ്ടാവില്ല. ഇതിനിടയ്ക്ക് പൊതുവെ ഒരു ചിന്തയുള്ളത് കമ്മ്യൂണിറ്റി സ്പ്രെഡിനെ കുറിച്ചൊക്കെ ഒത്തിരി ചർച്ച ചെയ്യുന്നു. എന്താണ് കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്നുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടൊന്ന് സാറ് പറയണം. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഇപ്പോഴും ഒരു ചർച്ചയ്ക്ക് വിധേയമാണ്, തിരുവനന്തപുരത്ത് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായി, കാസർഗോഡുണ്ടായി, മഹാരാഷ്ട്രയിലുണ്ടായി, ഇതൊക്കെ ശരിക്കും കമ്മ്യൂണിറ്റി സ്പ്രെഡ് തന്നെയാണോ എന്നുകൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അല്ല, കമ്മ്യൂണിറ്റി സ്പ്രെഡ് സന്തോഷ് സാറെ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റും. കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ രോഗം ഉണ്ടായിട്ടുള്ളത് പുറത്തുനിന്നുള്ള ആൾക്കാരിലാണല്ലോ. അപ്പം ചൈനയിൽ നിന്ന്, ചൈനയിലെ ആൾക്കാരെ നമ്മൾ അവിടെ അവരെ നമ്മൾ കൃത്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തു, അവരെ കണ്ടെയ്ൻ ചെയ്തു, അവരെന്ന് വേറെ അങ്ങോട്ടും അവരിൽ നിന്നുണ്ടായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇറ്റലിയിൽ നിന്ന് വരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റീസ് ഈ രോഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഒന്നുകിൽ രോഗമുള്ള ഒരു സ്ഥലത്തു നിന്ന് വന്ന ഒരാൾ, രോഗവുമായിട്ട് വന്ന ഒരാൾ, അയാളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ റൂട്ട് നമുക്കറിയാൻ പറ്റും. ഇന്നയാളിൽ നിന്ന് ഇന്നയാളിലേക്ക്. പക്ഷേ കമ്മ്യൂണിറ്റി സ്പ്രെഡിനകത്ത് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ആ വൈറസ് പുറത്തുനിന്ന് വന്ന വൈറസ് നമ്മുടെ സമൂഹത്തിനകത്ത് നില ഉറപ്പിച്ച് അത് നമ്മുടെ സമൂഹത്തിലെ ഒരു രോഗാണുവിനെ പോലെ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ അത് ആർക്കും വരാം. ഇപ്പോൾ വിദേശ യാത്ര ഇല്ലാത്ത ഒരാൾ, പുറത്തുനിന്ന് വരാത്ത ഒരാൾ, ഈ അസുഖം ഇല്ലാത്ത സ്ഥലത്ത് പോകാത്ത ഒരാൾ, ഇവിടെ മാത്രം ജീവിച്ച ഒരാൾ, ഇത്രയും ദിവസം കഴിഞ്ഞ ആറ് മാസം 7 മാസം അല്ലെങ്കിൽ 1 വർഷമായിട്ട് കേരളത്തിൽ മാത്രം ജീവിച്ച ഒരാൾക്ക് അസുഖം ഉണ്ടാകുന്നു. എവിടെ നിന്ന് ഈ അസുഖം വരുന്നു? അസുഖം വരുന്നത് നമ്മുടെ സമൂഹത്തിൽ ആ രോഗാണു ഇവിടുത്തെ മറ്റ് രോഗാണു സൂക്ഷ്മജീവികളെ പോലെ ആ വഴി മനസ്സിലായി. അപ്പം ഇങ്ങനെ വഴി മനസ്സിലാവാത്ത രീതിയിൽ എവിടുന്ന് രോഗം വരുന്നു എന്നറിയാ, രോഗാണു വരുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ വയ്യാത്ത രീതിയിൽ രോഗം അവസ്ഥ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന്. അതിനാണ് വയനാട് ജില്ലയിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ കമ്പളക്കാടവരൊക്കെ പോസിറ്റീവ് ആയപ്പോൾ നമ്മൾ പോലീസിന്റെ സഹായത്തോടു കൂടിയും LSG സഹായത്തോടെയും ആൾക്കാരുടെ എല്ലാവരുടെയും കൂടി ഒരു വലിയ റൂട്ട് മാപ്പ്, അദ്ദേഹം കോൺടാക്ട് ചെയ്തിട്ടുള്ള സാധ്യതയുള്ളതും ഉള്ള ആൾക്കാരെ മൊത്തം നമ്മൾ പിടിച്ചു. ഈ വൈറസ് അദ്ദേഹത്തിന് തെറിച്ച് നമ്മളറിയാതെ ഈ കാണാതെ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്റ്റുകളെ നമ്മൾ 31 കോൺടാക്റ്റുകളെ നമ്മൾ ട്രേസ് ചെയ്തു. അവരോടൊക്കെ തന്നെ നിർബന്ധിതമായും ക്വാറന്റീനിൽ പോകാൻ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലേക്ക് അവരെ ഇട്ടു. എന്നിട്ട് അവരുടെ പിന്നെ അവരുടെ മൂവ്മെൻ്റ് ഒക്കെ നമ്മുടെ കൺട്രോളിലാണ്. പിന്നെ ഈ 31 പേരും, ഈ 31 പേരിൽ 18 പേരെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോൺടാക്റ്റ് വന്ന ആൾക്കാരാണ്, പ്രൈമറി കോൺടാക്റ്റ്. ബാക്കിയുള്ളത് സെക്കൻഡറി കോൺടാക്ട്. സെക്കൻഡറി കോൺടാക്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറി കോൺടാക്ട് എന്ന് പറഞ്ഞാൽ അമ്മ, ബന്ധുക്കൾ, അവരുമായിട്ട് 1 മീറ്ററിനുള്ളിൽ കുറേ സമയം ചെലവഴിച്ച ആൾക്കാർ. സെക്കൻഡറി കോൺടാക്ട് എന്ന് പറഞ്ഞാൽ ഈ ചെലവഴിച്ച ആൾക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാർ. അവരെ മൊത്തം നമ്മൾ കൃത്യമായിട്ട് സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കി കഴിഞ്ഞിട്ട് ഇവരെ ടെസ്റ്റിന് വിധേയമാക്കി, എല്ലാവരും ടെസ്റ്റിന് വിധേയമാക്കി. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം വേറാർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായിട്ടില്ല. കാരണം പോകാൻ സാധ്യതയുള്ള എല്ലാ വഴികളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് ടോർച്ചടിച്ച് നോക്കി എവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതങ്ങനെയാണ്. അതാണ് ഈ നമ്മുടെ ഈ ഒരു ട്രാക്കിംഗ് മെക്കാനിസം, ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. ഈ കാസർഗോഡും തിരുവനന്തപുരത്തിന്റെ കേസ് ഇപ്പം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? എല്ലാം തന്നെ ഇങ്ങനെ ഹിൽഫ് റിട്ടേൺ ആണോ, സെക്കൻഡറിയും തേഴ്സി അതാണ് ടേഴ്സറി. അപ്പം നമ്മൾ പറയുന്നത് അതിൽ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇല്ല എന്ന് പറയുന്ന കാര്യം അപ്രതീക്ഷിതമായ ഒരു ചായക്കടക്കാരൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചെറിയ പെട്ടിക്കടക്കാരനോ ഒരു തെങ്ങേറ്റക്കാരൻ, നമ്മൾ സാധാരണ ജോലി ചെയ്ത് ദിനം പ്രതി പോയി വരുന്ന ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. അല്ലാതെ ഇപ്പം ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾക്ക് കിട്ടിക്കാൻ സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തന വലയത്തിൽ ഏതെങ്കിലും രീതിയിൽ രോഗി വന്നുപെട്ടിട്ടുണ്ടാവും. അപ്പം ഇതുവരെയുള്ള എല്ലാ കേസുകളും നമുക്ക് അതിൻ്റെ കോണ്ടാക്ട് ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ എങ്ങനെ അദ്ദേഹത്തിന് കിട്ടി, കേരളത്തിൽ കാസർഗോഡായാലും ഏത് രീതിയിൽ അദ്ദേഹത്തിന് കിട്ടി എന്ന് ആരോഗ്യവകുപ്പിന് ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സാധിക്കാത്തൊരു കേസും കേരളത്തിലില്ല. ഇപ്പോൾ സാധിച്ച കേസുകൾ തന്നെയാണ് എല്ലാം തന്നെ എല്ലാം ഇതുവരെ വയനാട് കേരളത്തിൽ നോട്ടീസ് ചെയ്തിട്ടുള്ള കോവിഡ് പോസിറ്റീവ് കേസുകൾ എങ്ങനെ കിട്ടി എന്നുള്ളത് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു വിഷയം കൂടി പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത്, ആളുകൾക്ക് പ്രകടമായ യാതൊരു രോഗലക്ഷണങ്ങളും കൂടാതെയും ഇത്തരത്തിലുള്ള വൈറസിന്റെ സാന്നിധ്യം അവരുടെ ബോഡിയിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളെയും ചിലപ്പോഴൊക്കെ നമ്മൾ ട്രേസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ശരി, അവരിലൂടെ അവരുടെ ഒരു സെക്കൻഡറി സെക്ഷനിലേക്ക് മാറിയിട്ടുണ്ടാവോ അതങ്ങനെ നാം സംശയിക്കുന്നുണ്ടോ? നമ്മളിപ്പം അതാണ് കമ്മ്യൂണിറ്റി സ്പ്രെഡിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഈ പാൻഡമിക് ഈ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 3.5 മാസം കൊണ്ട് നമ്മുടെ വുഹാനിൽ നിന്നും 210 രാജ്യങ്ങളിലേക്ക് കടക്കാനുള്ള ഏറ്റവും വലിയ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപനശേഷി തന്നെയാണ്. രണ്ടാമത്തെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അസിംപ്റ്റമാറ്റിക് കാരിയേഴ്സ് ഉണ്ട്, ലക്ഷണമില്ലാത്ത ആൾക്കാർ ഇതിനെ വാഹകരാണ്. ഇതുകൊണ്ടാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇത്തരം ഒരു പോസിറ്റീവ് കേസ് വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം പോസിറ്റീവ് കേസ് ഇവർ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്, അവരെ നിരീക്ഷണത്തിൽ വെച്ച് ആ വന്നു കഴിഞ്ഞാൽ ഉടനടി 24 മണിക്കൂറിൽ നമ്മൾ റൂട്ട് മാപ്പ് തയ്യാറാക്കി ബാക്കി എല്ലാവരെയും കയറ്റും. അത് പ്രൈമറി സെക്കൻഡറി കോൺടാക്ട് മൊത്തം കയറ്റും, അത് നമ്മുടെ സർവൈലൻസിലേക്ക് കയറ്റും. അപ്പോൾ നമുക്ക് ഇനി അവരെ മോണിറ്റർ ചെയ്യും.
ഇപ്പൊ വയനാട് ജില്ലയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, മൂന്ന് കേസേ പോസിറ്റീവ് ഉള്ളൂ. പക്ഷെ എത്ര പേരാണ് ഇന്ന് സർവൈലൻസിലുള്ളതെന്ന് അറിയോ? ഞങ്ങളെ സൂക്ഷ്മ നിരീക്ഷണത്തിലുള്ളതെന്നറിയോ 11,870 പേരാണ് വയനാട്ടിൽ മാത്രം. വയനാട്ടിൽ മാത്രം അത്രയും പേരാണ് ആരോഗ്യവകുപ്പിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലുള്ളത്. കാരണം വൈറസ് ചിന്നിച്ചെതറി പോവാൻ സാധ്യതയുള്ള എല്ലാം 11,000. അതാ ഞാൻ പറയുന്നത്, കേരളത്തിൽ ഇതുവരെ നമ്മൾ സർവൈലൻസിൽ പറയാൻ പറഞ്ഞതും നമ്മൾ നിരീക്ഷണത്തിൽ പോവാൻ പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. രോഗമാണ് ഉണ്ടെങ്കിൽ തന്നെയും അത് സമൂഹത്തിലേക്ക് ഒരിക്കലും വരില്ല. കാരണം വെച്ചാൽ അവർ നമ്മുടെ നിരീക്ഷണത്തിലേക്ക് പെട്ടി സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റി വരാത്ത രീതിയിൽ അവരെ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഈ ഈ നമ്മുടെ ഈ പ്രവർത്തനമുണ്ടല്ലോ, ഈ പ്രവർത്തനമാണ് നമ്മുടെ ശരിക്കും നമ്മുടെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞു വന്നത്, ഇൻ കേസ് നമുക്ക് നാളെ ഇപ്പം ഉദാഹരണമായിട്ട് ഒരു പുറത്തുനിന്ന് ഒരാൾ വരികയാണ്, വരികയാണെങ്കിൽ അയാൾ പുറത്തുനിന്ന് വരുമ്പം അയാൾ ഒരു ഇപ്പം ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അയാൾ ഒരു 28 ദിവസം 14 ദിവസം ഇരിക്കണം എന്നുള്ളത് ഒന്ന് അയാൾ തന്നെ ചെയ്യണം, രണ്ട് എന്ന് വെച്ചാൽ അയാൾ ചെയ്യുന്നില്ലെങ്കിൽ അയാളുടെ വീട്ടിലുള്ള ആൾക്കാർ അത് ഇൻസിസ്റ്റ് ചെയ്യണം. ഈ അങ്ങനെയല്ല അരി, അത് സമൂഹത്തിന്റെ മുഴുവൻ അത് വീട്ടുകാരൻ ചെയ്യുന്നില്ലെങ്കിൽ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കണം, നോക്കൂ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ അവബോധത്തിലേക്ക് എല്ലാവരും വരണം. തീർച്ചയായിട്ടും മാറാൻ പോവാണ്. കാരണം ഇപ്പോൾ 14-ാം തീയതി ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്റേണൽ ഫ്രീഡം വയനാട്ടുകാർക്ക് ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും ഒത്തിരി ആളുകൾ വരാൻ നോക്കി നിൽക്കുകയാണ്. അതിനോടുള്ള നമ്മുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ നിലപാടുകൂടി ഒന്ന് സൂചിപ്പിച്ചു. നമ്മുടെ ഇതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആരെയും വ്യക്തിപരമായ പ്രശ്നമല്ല, അതെ ആരുടെ ഒരാളുടെ ജീവിത പ്രശ്നമല്ല. നമുക്ക് ഉദാഹരണമായിട്ട് എന്റെ വീട്ടില് ഞാൻ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ എന്റെ എതിരെ വണ്ടി ഓടിക്കുന്ന ആളും ഡ്രൈവിംഗ് റൂൾസ് പാലിച്ചാൽ മാത്രമേ ഞാൻ സേഫ് ആയിട്ടുള്ളൂ, അല്ലെ ഞാൻ മാത്രം സേഫായി, അല്ലെങ്കിൽ വരുന്ന ആള് സേഫ് ആവട്ടെ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഓടിക്കും. ഇങ്ങനെ ഒരിക്കലും ഒരു സൊസൈറ്റിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് അതുപോലത്തെ ഒരു പ്രശ്നമാണ്. ഇതെന്ന് വെച്ചാൽ ഒരു നമുക്ക് കാണാൻ കഴിയാത്തൊരു സൂക്ഷ്മജീവിയാണ്, അത് എവിടെയൊക്കെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനകത്ത് എല്ലാ ആൾക്കാർക്കും രക്ഷയുള്ളൂ. അതിനകത്ത് ഒരാൾ തെറ്റായി പെരുമാറിയാൽ എല്ലാവരുടെയും ആരോഗ്യമാണ് പോകുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഒരു 28 ഗവൺമെന്റ് പറയുന്ന 14 ദിവസം 28 ദിവസം ആവും. അദ്ദേഹം ആ 28 ദിവസം ഒരു സ്ഥലത്ത് മറ്റാരുമായിട്ട് ബന്ധമില്ലാതെ ഇരിക്കുക എന്നുള്ളത് ആണ് അദ്ദേഹത്തിനോട് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും ഈ സമൂഹത്തിനോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അദ്ദേഹം ഒരു മനുഷ്യനാണെങ്കിൽ മിനിമം അത്രയും കാര്യങ്ങളെങ്കിലും ചെയ്യണം. ആ ഒരു സന്നദ്ധതയാണ് നമ്മൾ ഈ സമയത്ത് കാണിക്കേണ്ടത്. അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളോ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരോ അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം നോക്കൂ സുഹൃത്തെ, ഈ പ്രശ്നം ഇതാണ്. പ്രാഥമികമായിട്ട് നമുക്ക് ഈ സിവിക് സെൻസ് ആണ് ഈ ഒരു ആവശ്യം, ഇപ്പൊ ആവശ്യം, വേറൊന്നും നമുക്ക് വേണ്ട, അതാണ് ആവശ്യം. ബാക്കിയെല്ലാം ആരോഗ്യവകുപ്പ് നോക്കിയോളൂ. ഈ ഒരു സാധനം നമ്മളിപ്പം സാറ് പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ ചോദിച്ചു ക്വസ്റ്റ്യനുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു മെസ്സേജ്, അതായത് ആരോഗ്യവകുപ്പ് ഇത്രയേ ഉള്ളൂ, നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു ഡോക്ടർമാരോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സിസ്റ്റോ ഒന്നും അല്ല മുമ്പിലിറങ്ങി പ്രവർത്തിക്കുന്നത്. ഇപ്പം താഴെ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ലെവലിലുള്ള ആശമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, ഇവരാണ് നമ്മുടെ ശക്തി. ഇപ്പം ഈ കേരളത്തിൽ ഈ ഒരു വിഭാഗത്തിൻ്റെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഇതിനെ അവിടെ തന്നെ പിടിച്ചെടുത്താൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും ഒരിക്കൽ ഇത് മാറ്റേണ്ടി വരും, ഇത് നമ്മുടെ ഡോറുകൾ തുറക്കേണ്ടി വരും, അതിർത്തികൾ തുറക്കേണ്ടി വരും. കാരണം നാഷണൽ ഹൈവേ ആണ് വയനാട് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ പല കോണുകളിലും മലയാളികളുണ്ട്, എല്ലാ രാജ്യത്തുമുണ്ട്, മിഡിൽ ഈസ്റ്റിലുണ്ട്, സംസ്ഥാനത്തുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഒരു നല്ല നന്മ ലോകം മൊത്തം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ തന്നെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരും. സ്വാഭാവികമാണ്, കാരണം നമുക്കൊരു ഒരു അപകടം വരുമ്പോഴാണ് നമ്മുടെ നാടിനെ ആലോചിക്കുകയും നമ്മുടെ നാട്ടിലേക്ക് വരാൻ സാധിക്കും. വന്നാലും ഒരു കാരണവശാലും നമ്മുടെ ഗവൺമെൻറ് നിലപാടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തന്നെ വളരെ സ്നേഹപൂർവ്വം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമാണ്. സ്വീകരിക്കുകയും ചെയ്യും, ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്യും. അപ്പം അത്തരം ഒരു വരുന്ന ആൾക്കാരെ അവരുടെ ആരോഗ്യസ്ഥിതിയും നമ്മുടെ ഇപ്പം ഇവിടെ നിൽക്കുന്ന ആരോഗ്യസ്ഥിതിയും എന്താ പറയുക, ഒരു തരത്തിലും പ്രശ്നങ്ങൾ അപകടത്തിലേക്ക് പോവാത്ത അവസ്ഥയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞ ആ ഒരു ഫാക്ടറാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇവിടെയുള്ള നമുക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മുടെ വയനാട് ജില്ലയിൽ 8,00,000 ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ എന്താണ് സ്വയം ഞാൻ ഇതിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക. ഇവരെല്ലാം പ്രതിരോധ മാർഗങ്ങളിലേക്കും പ്രതിരോധ പ്രവർത്തനത്തിലേക്കും ഗവൺമെൻറ്റിനെയും ആരോഗ്യവകുപ്പിനെയും സഹായിക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങുക, നമ്മൾ ഒരുമിച്ചിറങ്ങുക. അങ്ങനെ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേര് വന്നു, ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാൾ വന്നു, പോസിറ്റീവ് കേസാ, നമുക്ക് പ്രശ്നമില്ല, മലയാളിയാണ്, അയാളെ തെറ്റുണ്ടല്ലോ, അയാൾക്ക് അസുഖം കിട്ടിയത്. നമ്മൾ അദ്ദേഹത്തെ കൃത്യമായിട്ട് 28 ദിവസം നോക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് അയാൾ മറ്റൊരാൾക്കും കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന് പോസിറ്റീവ് ആയാൽ ഒരു വിഷമവുമില്ല, അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ അതിഗംഭീരമായിട്ടുള്ള ഒരു ഹെൽത്ത് സിസ്റ്റം നമുക്കുണ്ട്, അതിഗംഭീരമായിട്ടുള്ള ഡോക്ടർമാർ, ട്രെയിൻ ചെയ്ത ഡോക്ടർമാർ നമുക്കുണ്ട്. നമ്മൾ ട്രെയിൻ ചെയ്യും, അസുഖം മാറ്റി നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വിടും. നമ്മൾ പേടിക്കേണ്ടത് എവിടെയാ, ഈ വരുന്ന ആൾക്കാരിൽ നിന്നും മറ്റൊരാൾക്ക് കൊടുത്ത് കയ്യിൽ പോകാത്ത ഒരവസ്ഥയിലേക്ക് ഉണ്ടാവണം. അപ്പോൾ അതിന് വരുന്നതിന് മുമ്പ്, ബോർഡർ തുറക്കുന്നതിന് മുമ്പ്, ഈ ലോക്ക്ഡൗൺ പീരീഡിന് മുമ്പിൽ നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ
എങ്ങനെയാണ് ഇതിൻ്റെ വ്യാപന രീതി, എങ്ങനെയാണ് നമ്മൾ പ്രതിരോധ വലയം തീർക്കേണ്ടത് എന്നതിനെ കുറിച്ച് ബോധവാനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എക്സാക്ട്ലി നമ്മൾ ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കുന്നുള്ളതാണ്. ധാരണ എല്ലാവർക്കും ഉണ്ടായാൽ മാത്രമേ സക്സസ്ഫുൾ ആവൂ, അല്ലെങ്കിൽ കൈവിട്ടു പോകും. അത് മാത്രമേ, അതാ ഇപ്പം നമ്മൾ ഇത്രയും പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ചിലർ ഇതിനെ ഒരു വളരെ നെഗ്ലക്ട് ചെയ്ത് ഈസി ഗോയിങ് ആയിട്ട് വലിയ സങ്കടകരമായ കാര്യമാണ്. വലിയ സങ്കടകാര്യം വെച്ചാൽ ഇത്രയും ചെയ്ത് 1000 തേൻതുള്ളി ഒരു മീൻതുള്ളി വീണു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. കാരണം വെച്ചാൽ എത്രയോ നാളുകളായി എത്രയോ മനുഷ്യർ അധ്വാനിക്കുകയാണ് കേരളത്തിൽ മുഴുവൻ. ആൾക്കാർക്ക് അത് കാണുന്നില്ല എന്തെല്ലാം അപകടങ്ങൾ. ഇപ്പൊ ഈ രോഗമാണ് അപകടകരമാണെന്നറിയാം. അതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എത്രയോ ആരോഗ്യ പ്രവർത്തകർ, എത്രയോ ഡോക്ടർമാർ ഫ്രണ്ട് ലൈനിൽ പ്രവർത്തിക്കുകയാണ്. ഇവിടുത്തെ ഒരു ചീഫ് മിനിസ്റ്ററും ഗവൺമെന്റ് സർക്കാർ മുഴുവൻ സംവിധാനം മുഴുവൻ ഈ പ്രശ്നത്തിന്റെ പിന്നിലിരിക്കുകയാണ്. അപ്പം ഇത്രയും ഒരു സമൂഹം മുഴുവൻ അതിൻ്റെ ഏറ്റവും മോള ചീഫ് മിനിസ്റ്റർ പോലെ താഴെ തട്ടിലുള്ള ഒരു ആശാപ്രവർത്തകർ വരെ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പെരുമാറുന്ന ശരി, നമ്മളൊന്നും സ്വയം ആലോചിക്കുക, പെരുമാറുന്നത് ശരിയാണോ? കൊറോണ വൈറസ് ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന് മുഴുവൻ മാതൃകയായി വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റും ആരോഗ്യവകുപ്പും നടപ്പിലാക്കുന്നത്. രോഗബാധിതരാകാതെ എങ്ങനെ സ്വയം സംരക്ഷിക്കാമെന്നും അതോടൊപ്പം വയനാട് ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള അറിവുകളാണ് ഈ അധ്യായത്തിലൂടെ നമ്മോട് ഡോക്ടർ അഭിലാഷും ഡോക്ടർ സന്തോഷും സംസാരിച്ചത്. ഇതിന്റെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത് കേൾക്കാം. ഈ ടോക്സ് കൊറോണയുടെ സഞ്ചാര വഴികൾ. ആരോഗ്യ കേരളം വയനാട് അവതരിപ്പിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിപാടി.